എല്ലാവരെയും കേശുവിൻ്റെ വൃന്ദാവനത്തിലെ പുതിയ പുലരിയിലേക്ക് വീണ്ടും സ്വാഗതം ചെയ്യുന്നു. തൂത്തുവാറലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, ഇനി വിളക്ക് തേച്ച് കത്തിക്കണം, അതാണ് അടുത്ത പരിപാടി. അപ്പോൾ നേരത്തെയൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഈ വിളക്ക് തിരി നമ്മൾ കത്തിച്ച് കഴിഞ്ഞിട്ടുള്ള തിരിയുണ്ടല്ലോ, അത് വലിച്ചെറിയാനായിട്ട് പാടില്ലെന്നാണ് പറയാറ്. വലിച്ചെറിഞ്ഞാൽ അത് അശുഭ ലക്ഷണമാണ്. നമുക്കിപ്പോൾ ചിന്തിച്ച് നോക്കിയാൽ അറിയാം, പഴമക്കാർ പറയണതിൽ അർത്ഥം ഒന്നല്ല, ഒരു നൂറ് കാര്യങ്ങളുണ്ട്. വലിച്ചെറിഞ്ഞാൽ അത് എണ്ണത്തുണിയാണ്, നമ്മൾ തന്നെ ചിലപ്പോൾ വലിച്ചിറക്കി ചവിട്ടി ചിറക്കി വീണേക്കാം, അതായിരിക്കും അവർ പറയണതിൻ്റെ പ്രധാന കാരണം. അപ്പോൾ എന്തായാലും എണ്ണത്തുണി ഇങ്ങനെ വലിച്ചെറിയാണ്ട് നമ്മളൊരു പഴയ ടിന്നിനകത്ത് എന്തെങ്കിലും ഒന്ന് ഇട്ട് വെച്ചിരുന്നാൽ മതി. ഇനി ഒരുപാട് പേര് പറയാറുണ്ട്, ഇങ്ങനെ പറയാനുണ്ട്, ഒരു തിരി ഇട്ട് കത്തിക്കല്ലേ ചേച്ചി എന്ന്. ഞാൻ ഇപ്പോഴും പറയുകയാണ്, ഞങ്ങൾ ഒരു തിരി രാവിലെ മാത്രമേ കത്തിക്കുകയുള്ളൂ, വൈകുന്നേരം ഇരണ്ട് തിരി ഇട്ടാണ് കത്തിക്കാറ്. അപ്പോൾ അത് അത് ഞങ്ങളും രാവിലെയും രണ്ട് തിരി ഇട്ട് തന്നെയാണ് കത്തിച്ചുകൊണ്ടിരുന്നത്. പിന്നെ ഈ വൃശ്ചികം തൊട്ടാണ് അത് മാറ്റിയിട്ട് രാവിലെ ഒരു തിരി ആക്കിയത്, അത് ഉദയസൂര്യന് മാത്രം എന്നുള്ള സങ്കല്പത്തിൽ. വൈകുന്നേരം ഉദയസൂര്യൻ അസ്തമയ സൂര്യനും എന്നാണ് പറയാറ്. അപ്പോൾ ഇനി എന്തായാലും ഈ രീതിയിൽ ഇങ്ങനെ തന്നെ അങ്ങ് പോട്ടെ എന്ന് വിചാരിക്കുകയാണ്. അതുപോലെ തന്നെ ചെമ്പരത്തി പൂ ഞാനിപ്പോൾ എന്താ ആ ഒരു പൂമ്പടിയോടുകൂടെ വെക്കാറില്ല, അതും എനിക്കറിയില്ലായിരുന്നു. ഒരു കമൻറ്റ് വന്നതാണ് നമ്മൾ പൂമ്പടിയോടുകൂടി തെറ്റ് ചെമ്പരത്തി പൂ വെക്കരുതെന്ന്. ഇപ്പം ഞാനത് മാക്സിമം ശ്രദ്ധിച്ചിട്ട് അത് മാറ്റിയിട്ട് തന്നെയാണ് വെക്കാറ്. ഇപ്പോൾ ചെമ്പരത്തിയിൽ പൂക്കൾ ഒരുപാട് കുറഞ്ഞാന്ന് ഞാൻ വെട്ടിക്കളഞ്ഞതിന് ശേഷം, അല്ലെങ്കിൽ നിങ്ങൾക്കറിയാമല്ലോ ഇഷ്ടംപോലെ പൂക്കളായിരുന്നു, ഇതിലിങ്ങനെ വെക്കാൻ പറ്റാണ്ട് തിങ്ങി നിറഞ്ഞിരിക്കുമായിരുന്നു പൂക്കൾ. പിന്നെ ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ അത്രയും പൂക്കൾ പറിക്കാണ്ട് കുറച്ച് പൂക്കൾ മാത്രം പറിച്ച് വെക്കുമായിരുന്നു. ഇപ്പോൾ എന്തായിരുന്നാലും എന്നെ വിഷമിപ്പിക്കാണ്ട് ഒരു പൂവെങ്കിലും അത് തരണുണ്ട്. പക്ഷേ ഒരു സങ്കടം തോന്നുന്നു, നിറച്ച് പൂക്കളൊക്കെ വെച്ച് ഇങ്ങനെ വിളക്കൊരുക്കിയിട്ടിരുന്നിട്ട്. അതുപോലെ തന്നെ നമ്മുടെ ആ ഒരു നീല ചെമ്പരത്തിയില്ലേ, അതും ഇപ്പോൾ അധികം പൂക്കണില്ല, എല്ലാ ദിവസവും പൂക്കൾ ഉണ്ടായിക്കൊണ്ടിരുന്നതാണ്. ഇനി ഒന്ന് ഒടിച്ചൊക്കെ വിടണം അതിനെ. ഇനി നമ്മൾ അതുപോലെ തന്നെ വിളക്ക് കത്തിക്കുന്ന സമയത്ത് രാവിലെ ആയിരുന്നാലും അതുപോലെ തന്നെ വൈകുന്നേരം സന്ധ്യയ്ക്കായിരുന്നാലും ഒരു തിരി ഇങ്ങനെ നമ്മൾ കത്തിച്ചിട്ട് പുറത്ത് കളയണം. അത് പണ്ട് തൊട്ടേ ഉള്ള ശീലമാണ്, വീട്ടിലെ അമ്മയും അമ്മാമ്മയൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു ശീലമായിരുന്നത്. എന്ന് വെച്ചാൽ ആദ്യത്തെ തിരി കാണുമ്പോഴേക്കും മൂദേവിയാണ് വരണതെന്ന്, രണ്ടാമത്തെ തിരിയിലും രണ്ടാമത്തെ വെട്ടം കാണുമ്പോൾ തിരിയെന്നല്ല, രണ്ടാമത്തെ വെട്ടം കണ്ടാൽ മാത്രമേ ശ്രീദേവി വരുവുള്ളെന്നാണ് പറയാറ്. അപ്പോൾ അതുകൊണ്ട് അപ്പോൾ അമ്മയൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്, പണ്ടൊക്കെ എന്ത് ചെയ്യുക എന്ന് വെച്ചാൽ ഒരു ചെറിയൊരു മടലിൽ എന്തോ ചെറിയൊരു കമ്പ് ഇങ്ങനെ അതിൽ വിളക്കിങ്ങനെ കത്തിച്ചിട്ട് പുറത്തിങ്ങനെ കാണിക്കുമെന്ന് വെച്ചിരിക്കുമെന്ന്, പിന്നെയാണ് ഈ തിരി കത്തിച്ചെറിയാനായിട്ട് തുടങ്ങിയതെന്ന്. പിന്നെ ഇതാ ഞാൻ ഇപ്പോൾ വാങ്ങിച്ച ഒരു സാമ്പ്രാണി തിരിയാണ്, ഞാൻ അല്ലെങ്കിൽ ലിയ അഗർബത്തിയില്ലേ അതാണ് വാങ്ങിച്ചുകൊണ്ടിരുന്നത് 55 രൂപയ്ക്കുള്ളത്. പക്ഷേ ഇപ്പോൾ ചെന്നപ്പോഴേക്ക് പൂക്കടയിൽ അങ്കിളിതാ ഇതെടുത്ത് തന്നിട്ട് പറഞ്ഞ് നല്ല മണമാണ്, ഇപ്പോൾ പുതിയതായിട്ട് വന്നതാണ്, എന്തായാലും കൊണ്ട് ഉപയോഗിച്ച് നോക്കാൻ പറഞ്ഞ്. പക്ഷേ വാങ്ങിച്ചപ്പോൾ തന്നെ ആ പാക്കറ്റ് പൊട്ടിച്ച് ഈ സാമ്പ്രാണി എടുത്തപ്പോൾ തന്നെ ഭയങ്കര മണമായിരുന്നു. അപ്പോൾ ലിച്ചിയുടെ ഫ്ലേവർ എന്നൊക്കെയാണ് എഴുതിയിരിക്കുന്നത്, പക്ഷേ ഇത് അതിനകത്ത് ഇതാ ഇതേപോലെ ഒരു സാമ്പ്രാണി, ഒരു നമ്മൾ പുകയ്ക്കണ ആ ഒരു സംഭവം കൂടെ ഒരു ഫ്രീ ഉണ്ടായിരുന്നു. എനിക്ക് അതിൻ്റെ സ്മെല്ല് നല്ല ഇഷ്ടപ്പെട്ട്, അതുകൊണ്ടാണ് ഞാൻ പിന്നെ നിങ്ങളെയും കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ അതാ ഞാൻ ഇപ്പോൾ പൊട്ടിക്കണതേ ഉള്ളൂ. എൻ്റെ സ്മെല്ല് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ കടയിൽ നിന്ന് വാങ്ങിച്ച് ആ ഒരു പാക്കറ്റ് പൊട്ടിച്ച് അങ്കിളെടുത്ത് അന്നപ്പോൾ തന്നെ ഭയങ്കര ഒരു മണമായിരുന്നു. അങ്ങനെ ഇതിൻ്റെ കളർ കണ്ടില്ലേ, നല്ല ഒരു എന്തോ കളർ എന്ന് പറയാനായിട്ട് ഒരു മജന്ത കളർ, മണവും അങ്ങനെ തന്നെ നല്ല മണമായിരുന്നു. എനിക്കാണെങ്കിൽ എല്ലാ സാമ്പ്രാണിത്തിരിയുടെ സ്മെല്ലും അധികം പിടിക്കില്ല, ചിലതിൻ്റെ സ്മെല്ല് ഒരു വല്ലാത്തൊരു ചുരുക്ക് പോലെ തോന്നും, ഇങ്ങനെ മണ്ടയിൽ അടിച്ച് കയറും പോലെ തോന്നും. ആ ഒരു സ്മെല്ല് അടിക്കുമ്പോഴേക്ക് എനിക്ക് മരണ വീട്ടിലൊക്കെ പോയ ഒരു ഫീലാണ് തോന്നുന്നത്. നമ്മൾ അവിടെയൊക്കെ ചെല്ലുമ്പോഴേക്ക് ബോഡി കിടക്കുന്ന സമയത്ത് കുറേ സാമ്പ്രാണിത്തിരികളൊക്കെ കത്തിച്ച് വയ്ക്കുമല്ലോ, അപ്പോഴുള്ള ആ ഒരു സ്മെല്ല് പോലെ തോന്നും. പക്ഷേ ഇത് നല്ലൊരു സ്മെല്ലായിരുന്നു, നല്ലൊരു മണമായിരുന്നു. അതുകൊണ്ട് അതുപോലെ തന്നെ ചില സാമ്പ്രാണിത്തിരികളുടെ സ്മെല്ലൊന്നും ഇവിടെ ചേട്ടനും പിടിക്കില്ലെന്ന് പറഞ്ഞാൽ പുള്ളിക്കാരനൊരു അലർജി തോന്നും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നോക്കിയും കണ്ട് മാത്രമാണ് സാമ്പ്രാണിത്തിരി വാങ്ങണത്. ചില സമയത്ത് ഇങ്ങനെ ഈ അലർജിയുടെ കാര്യം പറഞ്ഞപ്പോഴേക്കും ഒരാൾ പറയുകയും ചെയ്തായിരുന്നു, ഇപ്പോഴത്തെ സാമ്പ്രാണിത്തിരിയൊന്നും നമുക്ക് വിശ്വസിക്കാൻ പറ്റൂല, അതുകൊണ്ട് സാമ്പ്രാണിത്തിരി കത്തിച്ചില്ലെങ്കിലും പ്രശ്നമില്ല എന്ന് പറയും. പണ്ടത്തെ പോലെ ഒറിജിനൽ ചാണകം, പണ്ടത്തെ ചാണകം നീറ്റി അങ്ങനെ എന്തൊക്കെയാണ് ഭസ്മം ഇങ്ങനെയൊക്കെ ഉണ്ടാക്കണമെന്ന് കേട്ടിട്ടുണ്ട്. ഇപ്പോഴും ഇനി ഇതൊക്കെ തന്നെയാണെന്ന് ഒന്നും അറിയില്ലല്ലോ, ഇപ്പോൾ കെമിക്കലൊക്കെ ചേർത്തായിരിക്കും സാമ്പ്രാണിത്തിരികൾ ഉണ്ടാക്കുന്നത്. എന്തായിരുന്നാലും ഈ ഒരു തിരി എനിക്ക് വല്ലാണ്ടങ്ങ് ഇഷ്ടപ്പെട്ട്,
അപ്പോൾ അതുകൊണ്ടൊന്ന് പറഞ്ഞതേ ഉള്ളൂ, ലിച്ചി എന്നാണ് ഇതിൻ്റെ പേര്. അപ്പോൾ അങ്കിളും അതാണ് പറഞ്ഞത് പുതുതായിട്ട് വന്നാൽ. പക്ഷേ റേറ്റ് കൂടുതലാണ്, ഒരു ലിയയുടേതാണെങ്കിൽ 55 രൂപയ്ക്കാണ് വാങ്ങിച്ചുകൊണ്ടിരുന്നത്, പക്ഷെ ഇതിന് 70 രൂപയാണ് റേറ്റ്. എന്തായാലും ആ ഒരു മണമൊക്കെ ഇഷ്ടപ്പെട്ടുകൊണ്ട് പ്രശ്നമില്ല, എനിക്കങ്ങ് നന്നായിട്ട് അതങ്ങ് ബോധിച്ച്. അപ്പോൾ അതുപോലെ തന്നെ നല്ല നല്ല സാമ്പ്രാണിത്തിരികൾ, ചിലതൊരു എന്തോ വൈറ്റ് സ്റ്റിക്ക് എന്ന് അങ്ങനെ എന്തോ പറഞ്ഞൊരു സാമ്പ്രാണിത്തിരി ഉണ്ടായിരുന്നു, അതും നല്ല മണമായിരുന്നു, നല്ലൊരു കുമിഞ്ചാൻ്റെയൊക്കെ ഒരു മണം പോലെ ഉണ്ടായിരുന്നു. നമുക്ക് അങ്ങനെയുള്ള ഒരു മണങ്ങൾ മാത്രമേ ഇഷ്ടപ്പെട്ടുള്ളൂ, അല്ലാണ്ട് ഭയങ്കര ഒരു സെൻറ്റിൻ്റെയൊക്കെ പോലെ ഭയങ്കര ഈ ചുരുക്കുള്ള മണം ഒരു എന്തോ അൺസഹിക്കബിളാണ്. അങ്ങനെ വിളക്ക് കത്തിക്കലും പ്രാർത്ഥനയും ആദിത്യ ഭഗവാന് തൊഴലും എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി ചായ കുടിക്കണം. അപ്പോൾ ഞാനിതെല്ലാം കഴിഞ്ഞ് വന്നപ്പോഴേക്ക് അമ്മ ദാ ചായ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, ഇനിയൊരു സ്ട്രോങ് ആയിട്ടൊരു ചായ കുടിക്കണം. പിന്നെ ഈ ചായ കുടിക്കുമ്പോഴായിരുന്നാലും കുറച്ച് സമാധാനത്തോടുകൂടി ഇരുന്ന് കുടിക്കാനാണ് എനിക്ക് താല്പര്യം. പെട്ടെന്ന് ചായ കുടിക്കാനായിട്ട് ഭയങ്കര മടിയാണ്, അതുകൊണ്ട് ചില സമയങ്ങളിൽ രാവിലത്തെ ചായ സ്കിപ്പ് ചെയ്യും, കുറച്ച് സമയം ഇങ്ങനെ ഇരുന്ന് ഒന്ന് ആസ്വദിച്ച് അത് കുടിക്കണം. പിന്നെ 7 മണി കഴിഞ്ഞപ്പോഴേക്ക് അച്ഛനും മോനും ഉണർന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ അമ്മ അവിടെ സോഫയിൽ ഇരിക്കുന്ന കണ്ടിട്ട് ചേട്ടൻ ഓടിച്ചെന്ന് അമ്മയുടെ മടിയിൽ കിടന്നു. അത് കണ്ടപ്പോൾ പിന്നെ കേശുവിന് സഹിക്കൂ, കേശു ഓടി ചേട്ടൻ്റെ പുറത്ത് കിടക്കുകയാണ്. അങ്ങനെ 3 ആളും കൂടെ അവിടെ റിലാക്സ് ചെയ്തിരിക്കുകയാണ്. ഇനി നമുക്ക് അവിടെ ഇരിക്കാനൊന്നും പറ്റില്ലല്ലോ, അടുക്കളയിൽ ഇനി ജോലികളില്ലേ. അപ്പോൾ ഇന്നലെ നമ്മൾ കാപ്പിക്കൊന്നും ഒന്നും വെള്ളത്തിലിടെ ഒന്നും റെഡിയാക്കിയൊന്നും വെച്ചില്ല. അങ്ങനെ എന്തെന്ന് വെച്ചാൽ ഇതാ 1 കവർ ദോശമാവ് വാങ്ങിക്കുകയാണ് ചെയ്തത്. പക്ഷേ ദോശമാവ് വാങ്ങിക്കുമ്പോൾ നമ്മൾ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഞാൻ മുന്നേ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത് തന്നെയാണ്, നല്ല കിഡിലെ നല്ല പഞ്ഞിക്കെട്ട് പോലുള്ള ഒരു നമുക്ക് ഇടിയപ്പം അല്ല ഇഡ്ഡലി ഉണ്ടാക്കി എടുക്കാനായിട്ട് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ദോശമാവ് വാങ്ങിച്ചിട്ട് അതിലേക്ക് നമ്മൾ ഉപ്പൊക്കെ ഇട്ട് കലക്കി എടുക്കണമല്ലോ. അതിന് ശേഷം നമ്മൾ 1 സ്പൂണ് വെളിച്ചെണ്ണ, നല്ല വെളിച്ചെണ്ണ 1 സ്പൂൺ ഒഴിച്ചാൽ, ഒഴിച്ചിട്ട് 1-5 മിനിറ്റ് അങ്ങ് അടച്ച് വെച്ചിരിക്കണം. നല്ലതുപോലെ ഇളക്കിയിട്ട് നമുക്ക് ചിലപ്പോൾ കുറച്ച് വെള്ളം കൂടെയൊക്കെ ഒഴിച്ചിട്ട് അതിൻ്റെ കൺസിസ്റ്റൻസിയൊക്കെ കുറച്ച് മാറ്റേണ്ടി വരും, നല്ല തിക്നെസ് ആയിരിക്കും. അപ്പോൾ അത് നമ്മളൊരു അല്പം ലൂസാക്കിയൊക്കെ എടുക്കുമല്ലോ. അതിനുശേഷം 1 സ്പൂണ്, 1 ടേബിൾ സ്പൂണാണ്, ടീസ്പൂണല്ല, അല്ലെങ്കിൽ ടീസ്പൂൺ ഉണ്ടെങ്കിൽ 2 ടീസ്പൂണ് വെളിച്ചെണ്ണ തന്നെ ഒഴിക്കണം. ഒഴിച്ച് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് 1-5 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചിരുന്നാൽ മതി. നല്ലതുപോലെ നമുക്ക് ഇഡ്ഡലി ഉണ്ടാക്കിയാൽ പിന്നെ നമ്മൾ വീട്ടിൽ അരച്ച് ഇഡ്ഡലി ഉണ്ടാക്കാനായിട്ട് നോക്കൂല, ഇതുപോലെ വാങ്ങിച്ചുണ്ടാക്കാനായിട്ടേ നോക്കുകയുള്ളൂ. അത്ര പഞ്ഞിക്കിട്ട് പോലത്തെ ഇഡ്ഡലിയാണ്. ഇവിടെ ചേട്ടനാണെങ്കിൽ ഇപ്പോൾ അത് ഭയങ്കര ഇഷ്ടമാണ്. ചിലപ്പോൾ നമ്മളെ വീട്ടിൽ ഇഡ്ഡലി ഉണ്ടാക്കിയാൽ നല്ല കല്ലുപോലെ ഇരിക്കും, ഇതങ്ങനെ ഒന്നുമില്ല, ഒരു കുഴപ്പമില്ല, സൂപ്പറായിട്ട് നമുക്ക് ഇഡ്ഡലി ഉണ്ടാക്കാം. അപ്പോൾ ഇതാ അതിനുള്ള സാമ്പാറിനുള്ള തോരൻ പരിപ്പാണ് അവിടെ വെന്തുകൊണ്ടിരിക്കുന്നത്. ഇനി ഒരു ചമ്മന്തിയും കൂടെ ഉണ്ടാക്കണം. അപ്പോൾ അമ്മ അതിനുള്ള തേങ്ങയായിരുന്നു അവിടെ തിരുവിയത്. ഇന്ന് രാവിലെ ഞങ്ങളുടെ വീട്ടിനടുത്തൊരു തൊട്ടടുത്ത വീട്ടിലെ കല്യാണമാണ്. അപ്പോൾ കല്യാണത്തിന് പോകാനായിട്ട് ദാ ചേട്ടൻ ഇവിടെ റെഡിയായിക്കൊണ്ട് നിൽക്കുകയാണ്. പുള്ളിക്കാരൻ കാപ്പിയൊക്കെ കുടിച്ച് അപ്പോൾ ഇനി കല്യാണത്തിന് പോകണം. അങ്ങനെ റെഡിയായിരിക്കുകയാണ്. അച്ഛനും ഉണ്ട് പോകാനായിട്ട്. ഞങ്ങൾ എന്തായാലും രാവിലെ പോകണല്ലോ, ഷോപ്പൊക്കെ തുറക്കണമല്ലോ. അപ്പോൾ എനിക്ക് ഇനി ഷോപ്പൊക്കെ തുറക്കാനായിട്ടൊക്കെ പോകണം. അപ്പോൾ ഇനി വൈകുന്നേരമാണ് ഞങ്ങൾ കല്യാണത്തിന് പോകണത്. 2 ആളും അവർ പോകാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ കേശുവിൻ്റെ അടുത്ത് ഇതുവരെ പറഞ്ഞിട്ടില്ല കല്യാണത്തിനാണ് പോണതെന്ന്, എങ്കിൽ പിന്നെ കൂടെ പോകാനായിട്ട് നിൽക്കും. പിന്നെ ഇതാ കണ്ടില്ലേ ഇഡ്ഡലിയുടെ സോഫ്റ്റ്നെസ് കണ്ടില്ലേ, നല്ല പഞ്ഞു പോലത്തെ ഇഡ്ഡലിയാണ്. അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ മതി. ചില ആൾക്കാർക്ക് ചിലപ്പോൾ പുറത്തുനിന്ന് മാവ് വാങ്ങണത് ഇഷ്ടപ്പെടില്ല, എങ്ങാനും വാങ്ങുന്നുണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് ആക്കിയിട്ട് വേണം, ഇതേപോലെ ഒന്ന് എണ്ണ ഒഴിച്ചതിന് ശേഷം മാത്രമേ ഇഡ്ഡലി അവിച്ചെടുക്കാവൂ. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ കടയിൽ നിന്ന് വാങ്ങണ മാവിൽ ഇഡ്ഡലി ഉണ്ടാക്കുമ്പോഴേക്ക് അതിങ്ങനെ ഒട്ടും പൊങ്ങി വരില്ല, വരാണ്ട് നമ്മൾ ഇലവടിയനെ കിടക്കുമെന്ന് പറയില്ല. അതേപോലെ ഇങ്ങനെ താന്ന് ഒരു ടേസ്റ്റും ഒരു നമുക്ക് കാണാനും ഒരു തൃപ്തി തോന്നില്ല, അതേ രീതിയിലാണ് ഇരിക്കുന്നത്. പിന്നെ ഇന്ന് ചന്തയിൽ പോയായിരുന്നു. ചന്തയിൽ പോണ സമയത്താണ് ഇതാ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ, മരച്ചിനിയും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഇത് നല്ല വേവണ മരച്ചിനിയാണെന്ന് തോന്നി, അങ്ങനെയാണ് വാങ്ങിയത്. അങ്ങനെ അമ്മ ദാ അത് അവിടെ ഇരുന്ന് തോലൊക്കെ കളഞ്ഞെടുക്കുകയാണ്. പിന്നെ അതുപോലെ തന്നെ നല്ല കണവ മീൻ കിട്ടിയായിരുന്നു. അപ്പോൾ കണവയൊക്കെ ഇപ്പോൾ കുറച്ച് നാളായി കിട്ടിയിട്ട് കണവ എപ്പോൾ വാങ്ങിച്ചാലും നമുക്കിവിടെ തോരൻ വയ്ക്കാനതാണ് താല്പര്യം. അങ്ങനെ അമ്മ അവിടെ മരച്ചിനിയൊക്കെ അവിടെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ വാളമീൻ, വാളമീൻ ഇന്ന് വാങ്ങിയതല്ല, ഇന്നലെ വാങ്ങിച്ചത് വെച്ചിരുന്നതാണ് ഫ്രിഡ്ജിൽ. 3 വാള 100 രൂപയായിരുന്നു. ഓഹ്, മുന്നേക്ക് ആണെങ്കിൽ ഈ തടിയും വാളയൊക്കെ ഉണ്ടല്ലോ, തടിയും 2 വാളയൊക്കെ ആയിരുന്നു 100 രൂപ. അപ്പോൾ വാളയുടെയൊക്കെ സീസൺ ഇപ്പോൾ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് ചെറിയ വാള, നമ്മളിതിനിവിടെ നമ്മുടെ നാട്ടിൽ തുരുമ്പ് വാള എന്നാണ് പറയണത്, അതുപോലത്തെ 3 വാളയാണ് കിട്ടിയത് 100 രൂപയ്ക്ക്. അപ്പോൾ ഞാൻ ചന്തയിൽ ചെന്ന് വാങ്ങിച്ചപ്പോഴാണ് അങ്ങനെ കിട്ടിയത്.
ഇതേ സാധനം ഇന്ന് രാവിലെ ഇവിടെ മീൻകാർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇതിൽ ഒരെണ്ണമായിരുന്നു 100 രൂപ. അപ്പോൾ ഇതാണ് വ്യത്യാസം, നമ്മളിവിടെ കൊണ്ടുവന്ന് വാങ്ങണതും ചന്തയിൽ പോയി വാങ്ങണതും. അപ്പോൾ അത് മനസ്സിലായതുകൊണ്ടാണ് ഇപ്പം ഞാൻ എന്തായാലും നേരെ ചന്തയിലോട്ട് പോണത്. അത് ഈ വാള കണ്ടാൽ വാങ്ങണ്ടെന്ന് പറഞ്ഞ് പോയാലും വാള കണ്ടാൽ പിന്നെ ഒരു മനസ്സമാധാന കുറവാണ്, അതുകൊണ്ട് വാങ്ങി അങ്ങ് വെക്കണതാണ്. അപ്പോൾ അമ്മ ഇപ്പം ദാ അവിടെ ഇരുന്നാണ് ഇതൊക്കെ കട്ട് ചെയ്യണത്. അപ്പോൾ തറയിൽ ഇരുന്നിട്ട് എണീക്കാനായിട്ട് ഇപ്പം അമ്മയ്ക്ക് ചെറിയ ബുദ്ധിമുട്ട് ഇപ്പോൾ വീണ്ടും ഉണ്ട്, അതുകൊണ്ട് അങ്ങനെ കസേരയിലിരിക്കും. ഇനി ഇതെല്ലാം ഒന്ന് ക്ലീൻ ആക്കിയൊക്കെ എടുക്കണം, മരിച്ചിന് വൃത്തിയാക്കി എടുക്കണം, അതുപോലെ തന്നെ വാളമീൻ വൃത്തിയാക്കി എടുക്കണം. അപ്പോൾ എനിക്ക് കണവ മീൻ കാണുമ്പോഴേക്കും അതിൻ്റെ നമ്മൾ സാധാരണ മീൻ കട്ട് ചെയ്യണ ഒരു മെത്തേഡ് അല്ലല്ലോ കണവ കട്ട് ചെയ്യണത്. അപ്പം അത് കണ്ടപ്പോഴേക്കും എനിക്കൊരു ആഗ്രഹം, അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞു, അല്ലെങ്കിൽ അമ്മ എനിക്ക് മീൻ തരാറേ ഇല്ല, അങ്ങനെ ഞാൻ പറഞ്ഞു, അമ്മ ഞാൻ എന്തായാലും കണവ ഞാനൊന്ന് ക്ലീൻ ചെയ്തെടുക്കാമെന്ന് പറഞ്ഞ്. അപ്പോൾ അമ്മ ഓ അതൊന്ന് സൂക്ഷിച്ചെടുക്കണം, അതിലൊരു മറ്റേ മഷിക്കുപ്പി എന്നല്ലേ പറയണം, നമ്മൾ പണ്ടൊരു പാഠം പിടിച്ചിട്ടില്ലേ കടലിലെ മഷിക്കുപ്പി കണവ അങ്ങനെ. അപ്പോൾ അതുകൊണ്ട് ആ അമ്മ അതൊക്കെ ഒന്ന് നോക്കി വേണം നീ കട്ട് ചെയ്യാനെന്ന് പറഞ്ഞ്. പിന്നെ ഇത് അന്നിട്ട വാഴത്തടയാണ്, നല്ല കിടിലനായിരുന്നു ഏട്ടാ, അന്ന് ഇടുമ്പോഴേക്കും എനിക്ക് ചെറിയൊരു ഇതുണ്ടായിരുന്നു, ഈശ്വര ചീത്തയായി പോകുമെന്ന്. പക്ഷെ നല്ല ടേസ്റ്റായിരുന്നു, നമുക്ക് വാഴത്തടയാണെന്ന് പോലും അറിയില്ല, നല്ല എരിവും നല്ല കായവും നല്ല ഉപ്പൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു, നല്ല ടേസ്റ്റായിരുന്നു. അപ്പോൾ ഇനി ഇതിന് അച്ചാറിട്ടാലും നല്ലതാണെന്നാണ് പറയാറ്. അങ്ങനെ ദാ മരിച്ചിനിയൊക്കെ അവിടെ കിടന്ന് തിളച്ച് മറിയണതേ ഉള്ളൂ. ചോറും ഏകദേശമൊക്കെ ആയപ്പോൾ നമ്മൾ എഴുന്നേറ്റ് വന്ന ഉടനെ ആദ്യം ചായയ്ക്ക് വെള്ളം വെച്ചിട്ട് ഫസ്റ്റ് ചോറ് വയ്ക്കും. അപ്പോൾ പെട്ടെന്ന് ചോറങ്ങ് റെഡിയാവുമല്ലേ, കറികളൊക്കെ നമുക്ക് ചടപടാന്നങ്ങ് വയ്ക്കാൻ പറ്റും, ചോറാണല്ലോ കുറച്ച് സമയം എടുക്കണം, അധിക സമയം എടുക്കണത് വേവാനായിട്ട്. മുളക് പൊടി വറുക്കാനുണ്ട്, അപ്പോൾ ചേട്ടൻ പോയതുകൊണ്ട് കൊള്ളാം, ഇല്ലെന്നുണ്ടെങ്കിൽ ഇനി ഇവിടെ ഒരു യുദ്ധഭൂമിയാവും, ആൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇതിൻ്റെ ആ ഒരു സ്മെല്ലടിക്കുമ്പോഴേക്ക്. അപ്പോൾ നമ്മൾ തിരുവനന്തപുരം സ്റ്റൈലിൽ മുളക് പൊടി വറുത്തിട്ടാണ്, മുളക് പൊടി ആയിരുന്നാലും മല്ലിപ്പൊടി ആയിരുന്നാലും വറുത്തിട്ടാണ് മീൻകറി വയ്ക്കാറ്. അപ്പം നിങ്ങൾ അങ്ങോട്ടൊക്കെ എങ്ങനെയാണെന്ന് അറിയില്ല, എങ്ങനെയാണെന്നൊന്ന് പറയണേ, നിങ്ങളൊക്കെ മീൻകറി വയ്ക്കുന്നത് ഇതേപോലെ മുളക് പൊടി മല്ലിപ്പൊടിയൊക്കെ വറുത്തിട്ടാണോ, അതുപോലെ തേങ്ങ അരച്ചാണോ മീൻകറി വയ്ക്കണതെന്നൊന്ന് കമൻറ്റ് ചെയ്തേക്കണേ. നമ്മുടെ ഓരോ സ്ഥലത്തും ഓരോ രീതിയല്ലേ. അപ്പോൾ ഈ ഞാൻ കേട്ടിട്ടുള്ളത് നമ്മൾ തിരുവനന്തപുരംകാരാണ് തേങ്ങ അരച്ച് മീൻകറി വയ്ക്കണമെന്നാണ്. അപ്പോൾ ഇനി മുളക് പൊടിയൊക്കെ ഒന്ന് വറുത്തെടുക്കണം. ആ അതേപോലെ തന്നെ ഇതാ ഞാനൊന്ന് എനിക്ക് കമൻറ്റ് ചെയ്യണ കുറച്ച് ആൾക്കാരെ പേര് പറഞ്ഞല്ലോ, അപ്പോൾ ഒരാളെ പേര് വിട്ടുപോയായിരുന്നു. അപ്പോൾ പുള്ളിക്കാരി പരാതി പറഞ്ഞിരിക്കുകയാണ്, ഞാനും എല്ലാത്തിനും കമൻറ്റ് ചെയ്യുമല്ലോ ചേച്ചി, എനിക്കിപ്പോൾ പനി ആയതുകൊണ്ടാണ് ഞാൻ കമൻറ്റൊന്നും ചെയ്യാത്തതെന്ന്. അപ്പോൾ പുള്ളിക്കാരുടെ പേര് സുമി എന്നാണ്. അപ്പോൾ സുമിയും എനിക്ക് എല്ലാ ദിവസവും എല്ലാ വീഡിയോയ്ക്കും കമൻറ്റ് ചെയ്യണതാണ്. അപ്പോൾ ഞാൻ പറയാൻ വിട്ടുപോയതാണ്, കുറേ പേരൊക്കെ കാണും പറയാൻ വിട്ടുപോയത്. പിന്നെ പുള്ളിക്കാരത്തേക്ക് പനിയെന്നാണ് പറഞ്ഞത്, അപ്പോൾ പെട്ടെന്ന് പനിയൊക്കെ മാറിയിട്ട് ആള് ഓക്കെ ആവട്ടെ. എനിക്ക് മുന്നേ ഈ അരി വടിക്കണതായിരുന്നാലും ഈ മരിച്ചിനി വടിക്കണതായിരുന്നാലും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, ഭയങ്കര പേടിയുമായിരുന്നു, എങ്ങാനും ദേഹത്ത് വീണാലും പൊള്ളൂലേ. ഇപ്പോഴത്തെ കാര്യമല്ല, പണ്ടത്തെ കാര്യമാണ്. ഇപ്പോൾ ഇതിനൊക്കെ ഭയങ്കര എക്സ്പേർട്ടാണ്, എല്ലാം ചെയ്യാനൊന്നും ഒരു മടിയും ഒരു പേടിയൊന്നും തോന്നൂല. മുന്നേ അമ്മ ഇങ്ങനെയൊക്കെ ചെയ്യണ കാണുമ്പോഴേക്കും നമ്മളെ മനസ്സിലൊക്കെ അമ്മ ഭയങ്കര ഹീറോയിനാണ്, അമ്മയ്ക്ക് ഇതെല്ലാം ചെയ്യാൻ പറ്റണമുണ്ടല്ലോ, ഇങ്ങനെ പിച്ചാത്തി വെച്ചിട്ട് നല്ല മുറിച്ചുള്ള പിച്ചാത്തി വെച്ചിട്ട് മലക്കറിയൊക്കെ കട്ട് ചെയ്യണം, മീനരിയണം, അതുപോലെ തന്നെ നല്ല ചൂടുള്ള പാത്രങ്ങളൊക്കെ അമ്മ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഇങ്ങനെ കൈകൊണ്ട് വെറും കൈകൊണ്ട് ഇങ്ങനെ എടുത്ത് മാറ്റണതൊക്കെ കാണുമ്പോഴേക്ക് ഭയങ്കര പേടിയാണ്. ഞങ്ങളാണെങ്കിൽ ഞാനൊക്കെ ആണെങ്കിൽ 2-3 തുണി ഇങ്ങനെ മുടക്കി വെച്ചിട്ടൊക്കെ ആയിരിക്കും എടുക്കണം. അപ്പോൾ അമ്മ ചോദിക്കും, അമ്മ കൈ പൊള്ളൂലേ എന്നൊക്കെ ചോദിക്കും. അപ്പം നമുക്ക് ഈ അമ്മയെ കൊണ്ട് ഇതെല്ലാം സാധിക്കണമല്ലോ എന്ന് തോന്നിയിട്ട് ഭയങ്കര അതിശയമായിരുന്നു. ഇപ്പോഴല്ലേ മനസ്സിലായത് ഇതൊക്കെ ഇത്രയേ ഉള്ളെന്ന്. അങ്ങനെ മരിച്ചിനെയൊക്കെ ഒന്ന് എന്താ വാർത്തൊക്കെ എടുത്തിട്ടുണ്ട്, പിന്നെ ഒന്ന് ഉടച്ചെടുത്ത് ദാ അമ്മ അവിടെ അരി വടിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ എങ്ങോട്ടാണെന്ന് അരി വടിച്ചിട്ടാണ് ഈ വാർത്തിടണ സ്വഭാവമുള്ളത്, അങ്ങോട്ടെല്ലാം എനിക്കറിയില്ല, എനിക്ക് ഞാൻ ഓരോ വീഡിയോസിലൊക്കെ കാണുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളതാണ്, ഇങ്ങനെ അരി വടിച്ചിട്ടാണെന്ന് കാണാറില്ല, ഒരു ഊറ്റുകോര് വെക്കണതാണ് കാണാറ്. അപ്പം നിങ്ങളുടെ അങ്ങോട്ടൊക്കെ അങ്ങനെയാണോ, ഞങ്ങൾക്കറിയില്ല, ഞങ്ങളുടെ നാട്ടിൽ ഇതാണ് പതിവ്. അപ്പോൾ ദാ ഇന്ന് നല്ല പെടയ്ക്കണ കണവ മീൻ കിട്ടിയിട്ടുണ്ട്. കണവ കിട്ടിയാൽ അതിനങ്ങ് തോരൻ വെച്ചില്ലെങ്കിൽ നമുക്ക് ഒരു സമാധാനവും കാണൂല, പെരട്ടി വെച്ചാലും കറി വെച്ചാലും ഒക്കെ നല്ലതാണ്. പക്ഷേ നമുക്കിവിടെ കൂടുതൽ ഇഷ്ടം കണവ മീൻ നന്നായിട്ട് എല്ലാവരും നല്ല ടേസ്റ്റി ആയിട്ട് ഒരു തോരൻ വെക്കണം, അതാണെങ്കിൽ നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാം, പുട്ടിൻ്റെ കൂടെ കഴിക്കാം, ചപ്പാത്തിയുടെ കൂടെ കഴിക്കാം, എന്തിൻ്റെ കൂടെ കഴിക്കാനും ദാ ഈ ഒരു തോരൻ മാത്രം മതി.
സാധാരണ ഇവിടെ മീൻ വാങ്ങിയാൽ അമ്മയാണ് അതിനെ കട്ട് ചെയ്ത് കുളിപ്പിച്ച് വൃത്തിയാക്കിയൊക്കെ വെക്കാറ്. പക്ഷേ കണവ കിട്ടിയതുകൊണ്ട് എനിക്കൊരാഗ്രഹം അതിൻ്റെ ഇങ്ങനെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട്. മറ്റേ മീനുകൾ പോലെ അല്ലല്ലോ, അതിൻ്റെ അതൊരു തൊലിയൊക്കെ ഉരിച്ച് അങ്ങ് കട്ട് ചെയ്തെടുക്കാനായിട്ട് ഒത്തിരി ഇഷ്ടമാണ്. പിന്നെ കുറച്ചൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, കടലിലെ മഷിക്കുപ്പി എന്നല്ലേ പറയാറ് കണവ. നമ്മൾ പഠിച്ചിട്ടില്ലേ പണ്ടൊരു പാട് നമുക്ക് പഠിക്കാനുണ്ടായിരുന്നു, നമ്മുടെ ജനറേഷനുള്ളവർക്ക്, പിന്നത്തെ പിള്ളേർക്കൊന്നും അതിനെപ്പറ്റി അറിയില്ല. കടലിലെ മഷിക്കുപ്പി എന്ന് പറഞ്ഞ ഒരു പാഠം പഠിക്കാനായിട്ടുണ്ടായിരുന്നു. അതുപോലെയാണല്ലോ സംഭവം, അതിനൊന്ന് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്തില്ലെന്നുണ്ടെങ്കിൽ മൊത്തത്തിൽ അങ്ങ് കലങ്ങിപ്പോവും. ആ ഒരു ഭാഗം അങ്ങ് പൊട്ടിയാൽ ആ ഒരു മഷി ഫുള്ളായിട്ട് അതിലങ്ങ് കലർന്നു വരും. അപ്പോൾ ആദ്യമൊക്കെ എനിക്ക് ഇതങ്ങനെ കട്ട് ചെയ്യാനൊന്നും അറിയില്ലായിരുന്നു. ഇപ്പം പ്രശ്നമില്ല, കണവ മീന് കട്ട് ചെയ്യാനൊക്കെ അറിയാം. അപ്പോൾ അങ്ങനെ ഇതാ എല്ലാം ഞാനൊന്ന് തൊലിയൊക്കെ കളഞ്ഞൊന്ന് സുന്ദരിയാക്കി എടുത്തിട്ടുണ്ട് സംഭവത്തിന്. ചിലതൊക്കെ ഒന്ന് പൊട്ടി വരണുണ്ട്. ഇനി ഒന്ന് കഴുകിയതിന് ശേഷം മാലൻസ് ചെയ്യാമെന്ന് ബാക്കി അങ്ങോട്ടുള്ള പരിപാടികളിലോട്ട് കടക്കാമെന്ന് വിചാരിച്ച്. പിന്നെ ഇതാ കണവനാക്ക് കണ്ടില്ലേ, കണവനാക്ക് ഭയങ്കര ഗുണമാണല്ലേ. നമ്മൾ ഈ അക്വാറിയത്തിലൊക്കെ മീനുകൾക്കൊക്കെ ആഹാരമായിട്ടോ എന്തോ ഒരു സംഭവമായിട്ടൊക്കെ ഈ കണവനാക്ക് ഇട്ട് കൊടുക്കുമല്ലോ. പക്ഷെ അത് ഈ കണവയുടെ നാക്കല്ല, കല്ലം കണവയെന്ന് പറയും. സത്യത്തിൽ ഈ കുന്തം എന്താണെന്ന് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. കല്ലാൻ കണവയെന്ന് കേട്ടിട്ടേ ഉള്ളൂ, ഫോട്ടോയും കണ്ടിട്ടുണ്ട്. അല്ലാണ്ട് അമ്മയൊക്കെ പറയണത് കേൾക്കാം, ഭയങ്കര ടേസ്റ്റാണ്. ഒരു കണവ മതി അതിൽ നമുക്ക്. ഒരു കണവയെന്ന് പറഞ്ഞാൽ അത്രയും വലിയ കണവയായിരിക്കും. ആ ഒരൊറ്റ കണവ മതി നമുക്ക് തോരൻ വയ്ക്കാനാണെങ്കിലും കറി വയ്ക്കാനാണെങ്കിലും. അതൊന്നും ഇപ്പോൾ കാണാനില്ല, അതൊക്കെ അങ്ങോട്ട് എക്സ്പോർട്ട് ചെയ്തുകൊണ്ടൊക്കെ ഇരിക്കുകയാണെന്നാണ് കേൾക്കണത്. അപ്പോൾ ഇനി എന്തെങ്കിലും ഒരു ദിവസം കല്ലാൻ കണവ എവിടെ കണ്ടാലും വാങ്ങണം. അങ്ങനെതാ കണവ മൊത്തം ക്ലീൻ ആക്കിയൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ ഈ കണവയ്ക്ക് അകത്ത് ചെറിയ ഒരു നമ്മൾ തിരുവനന്തപുരത്ത് പരു എന്ന് പറയും, മീൻ മുട്ട എന്നൊക്കെ പറയുന്ന സംഭവമില്ല, അത് തന്നെ. അത് നല്ല വെള്ള കളറിലാണുള്ളത്, പക്ഷേ ഈ കണവയിലില്ലായിരുന്നു. അപ്പോൾ അത് കിട്ടുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ അതിനെ എടുത്തിട്ട് കുറച്ച് തേങ്ങാക്കൊത്തും കൂടെ അതിലിടാം. തേങ്ങാക്കൊത്തും നല്ല നമ്മൾ തേങ്ങാപ്പീര ആ സംഭവം കൂടെ ഇട്ടിട്ട് അതിനെ അങ്ങ് പൊരിക്കും. ഭയങ്കര രുചിയാണ് കഴിക്കാനായിട്ട്. പിന്നെ മീനൊക്കെ കട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഒരു പൊട്ട സ്മെല്ല് വരുമല്ലോ നമ്മുടെ കയ്യിൽ. അത് മാറാനായിട്ട് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നന്നായിട്ട് കൈ സോപ്പ്, നമ്മളിപ്പോൾ സോപ്പ് വെള്ളമോ അല്ലെങ്കിൽ ഹാൻഡ് വാഷൊക്കെ വെച്ച് കഴുകിയാലും നമുക്ക് അതൊന്നും പോവില്ല. അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ കുറച്ച് വിനാഗിരി ഇതേപോലെ കയ്യിൽ ഒഴിച്ചൊന്ന് കഴുകി ഒന്ന് കൈ നല്ല തിരുമ്മിയൊക്കെ എടുത്താൽ മതി, ആ സ്മെല്ല് അപ്പാടെ അങ്ങ് പൊയ്ക്കോളും. ഇനി കണവ തോരൻ വയ്ക്കാനുള്ള പ്രക്രിയയിലോട്ട് കടക്കണം. വേറെ ഒന്നുമല്ല, കണവ ക്ലീനാക്കി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് വേണമെങ്കിൽ പച്ചമുളക് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. അപ്പോൾ പച്ചമുളക് നീളത്തിനും ഇട്ട് കൊടുക്കാം. പിന്നെ തോരനായതുകൊണ്ട് ചെറിയ പീസാക്കി കട്ട് ചെയ്തിടുന്നതായിരിക്കും എപ്പോഴും നല്ലത്. അങ്ങനെ അതാ പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് വെളുത്തുള്ളിയാണ്, ഇഞ്ചി വേണം, ആ സംഭവങ്ങളെല്ലാം ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇനി ഇഞ്ചി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി വെളുത്തുള്ളി എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഒരു മൂന്നാല് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം നമുക്ക്. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ കുറച്ച് കൂടിയാലും നല്ല സ്പൈസി ആയിട്ടിരിക്കും. അങ്ങനെ വെളുത്തുള്ളി ഇനി കട്ട് ചെയ്തിട്ട് കൊടുക്കണം. ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ വെളുത്തുള്ളി വാങ്ങിയാൽ സമയം കിട്ടുമ്പോൾ രാത്രിയൊക്കെ ചിലപ്പോൾ നമ്മൾ ടി വി കണ്ടുകൊണ്ടിരിക്കുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഫ്രീ ടൈമിലൊക്കെ ഇരിക്കുമല്ലോ, ആ സമയത്ത് വെളുത്തുള്ളി ഫുള്ള് തൊലി കളഞ്ഞ് ഒരു കുപ്പിക്കകത്താക്കിയും കിട്ടിരിക്കും. പിന്നെ നമുക്ക് ഭയങ്കര ജോലി എളുപ്പമാണ്. അല്ലെന്നുണ്ടെങ്കിൽ വെളുത്തുള്ളി കട്ട് ചെയ്താൽ തൊലി കളയണതുകൊണ്ടല്ലോ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമല്ലേ. അങ്ങനെ അതൊക്കെ ഇട്ട് കൊടുത്ത് ഇനി വേണ്ടത് കറിവേപ്പിലയാണ്. പിന്നെ കുറച്ച് കുരുമുളകും കൂടെ തല്ലി ഇട്ട് കൊടുത്തായിരുന്നു. ഇനി ദാ രണ്ട് കറിവേപ്പിലയുടെ തണ്ടും കൂടെ എടുക്കാം, അതും കൂടെ ഊരി നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. കറിവേപ്പിലയൊക്കെ എത്ര ഇട്ടാലും നല്ല മണമാണ്. നമുക്ക് നാടൻ കറിവേപ്പിലയാണെങ്കിൽ മാത്രം ഇങ്ങനെ വാരിക്കോരി ഇട്ടാൽ മതി. അല്ലാണ്ട് നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന കറിവേപ്പിലയാണെങ്കിലും ഒന്നോ രണ്ടോ കറിവേപ്പില ഇട്ടാലും മതി. ഏറ്റവും കൂടുതൽ വിഷമൊക്കെ അടിച്ച് വരണത് കറിവേപ്പിലയിലൊക്കെയാണ്. അപ്പോൾ ഇതേപോലെ ഫ്രഷായിട്ട് നാടൻ കറിവേപ്പില കിട്ടിയാൽ ഒന്നോ രണ്ടോ മൂന്നോ ഒക്കെ നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി തേങ്ങ വേണം. ഞാനിവിടെ ഇതാ തേങ്ങ പൊട്ടിക്കുന്ന സൗണ്ട് കേട്ടപ്പോഴേ കേശു അകത്ത് കിടന്ന് വിളിക്കണുണ്ട്, അമ്മ തേങ്ങ വെള്ളം കളയല്ലേ എന്ന്. ഈ വിളി മാത്രമേ ഉള്ളൂ, ആളധികം കുടിക്കത്തൊന്നുമില്ല. അവന് ഗ്ലാസ്സിലൊഴിച്ച് കൊടുത്താലും പറ്റില്ല, തേങ്ങയിൽ വെച്ച് തന്നെ കൊടുക്കണം. അപ്പോൾ അതിൻ്റെ ആ നാരൊക്കെ മുഖത്തൊക്കെ തട്ടുമ്പോൾ മോൻ എന്തോ പോലെയാണ്. ഇനി കണവ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് അങ്ങ് വേവാനായിട്ട് വെച്ച് കൊടുക്കാം. ഇനി അതിലേക്ക് നമ്മൾ പച്ചമുളക് ഇട്ടിട്ടുണ്ട്, കുരുമുളക് ഇട്ടിട്ടുണ്ട്, കറിവേപ്പില ഇട്ടിട്ടുണ്ട്, ഇഞ്ചി വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട്. ഇത്രയും സംഭവങ്ങൾ ഇട്ടിട്ടാണ് അതിനൊന്ന് വേവാനായിട്ട് വെച്ചിരിക്കുന്നത്. ഒരു 5 മിനിറ്റ് ആകുമ്പോഴേക്കും ഏകദേശം കണവ വെന്ത് വന്നിട്ടുണ്ടാകും. ഇനി നമുക്ക് സവോള കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ സവോള കുറച്ച് വലുതായിട്ട് കട്ട് ചെയ്തെടുക്കുന്നതാണ് നല്ലത്. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ തോരത്തിനൊക്കെ കട്ട് ചെയ്യണ ആ ഒരു രീതിയില്ലേ, അങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്തിട്ട് കൊടുക്കാം.
അപ്പോൾ കണവേര് കൂട്ടത്തിൽ തന്നെ സവോളയും കൂടി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ സവോള പിന്നെ മൊത്തം വെന്തങ്ങ അലിഞ്ഞു പോവും, അതിൽ കാണാനായിട്ട് കിട്ടൂല. അപ്പം നമുക്ക് അതും കൂടെ ഒന്ന് അറിയാൻ വേണ്ടിയാണ് കണവ ഒന്ന് വെന്തതിന് ശേഷം മാത്രം സവോളയും കൂടി ഇട്ട് കൊടുക്കുന്നത്. ഇനി അതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കണം. അതിനായിട്ട് തേങ്ങാപ്പീര എടുത്തിട്ടുണ്ട്, മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഒരല്പം ഉലുവപ്പൊടി, ഇത്രയും സംഭവങ്ങളാണ് ഇതാ നമുക്ക് ഇട്ടിട്ട് നമുക്ക് കൈ കൊണ്ടൊന്ന് തിരുമ്മിക്കൂട്ടി എടുത്താലും മതി. അല്ലെന്നുണ്ടെങ്കിൽ മിക്സിയിലിട്ട് ഒരു കറക്കിലെടുക്കാം. അതിൻ്റെ ആവശ്യമൊന്നുമില്ല, നമ്മൾ ചെറുതായിട്ടാണ് തേങ്ങ തിരുവി എടുത്തിട്ടുണ്ടെങ്കിൽ കൈ കൊണ്ടൊന്ന് മിക്സ് ചെയ്തങ്ങ് ഇട്ട് കൊടുത്താലും മതി. ഇപ്പോൾ ഇതാ കണവയും സവോളയൊക്കെ വെന്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ഈ ഒരു അരപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് ഉപ്പും കൂടെയൊക്കെ നോക്കണം. നമ്മൾ കണവ വേവിക്കുമ്പോൾ തന്നെ ആ വെക്കുന്ന സമയത്ത് തന്നെ ഉപ്പും കൂടെ ഇട്ട് കൊടുക്കണം, ഞാൻ പറയാൻ വിട്ടുപോയതാണ്. എന്നാൽ മാത്രമേ നമുക്ക് ആ കഷ്ണത്തിലേക്ക് നന്നായിട്ട് ഉപ്പ് പിടിച്ച് നല്ല രീതിയിൽ കിട്ടുള്ളൂ. ഇനി ഇതാ ഒരല്പം വെള്ളം കൂടെയൊക്കെ കിടക്കിടപ്പുണ്ട്. കണവയുടെ കാര്യം അറിയാമല്ലോ, കണവയിൽ നിന്നും കൂടെ വെള്ളം ഇറങ്ങും. പിന്നെ ഇനി നമുക്ക് ചെറുതായിട്ട് ഒന്ന് വെള്ളത്തോടുകൂടി ഒന്ന് കുഴഞ്ഞിരിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ആക്കി എടുക്കാം. അല്ല നല്ല ഡ്രൈ ആയിട്ട് തോരൻ പോലെ തന്നെ ഇരിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ആക്കി എടുക്കാം. അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഞങ്ങൾക്കൊന്ന് വെള്ളമൊക്കെ നല്ല വറ്റി കുറച്ച് ഡ്രൈ ആയിട്ടിരിക്കുന്നതാണ് കൂടുതലിഷ്ടം. അപ്പോൾ ഇതാ കണവ റെഡി ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് കടുകും കൂടെ താളിച്ചൊഴിച്ച് കൊടുക്കണം. അതിനായിട്ട് ഇതാ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി കടുകിടണം, കറിവേപ്പില ഇട്ട് കൊടുക്കണം, വറ്റൽമുളക് ഇട്ട് കൊടുക്കണം, കുറച്ച് കൊച്ചുള്ളി ചതച്ചിട്ട് കൊടുക്കണം, അല്ലെങ്കിൽ ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുത്താലും മതി. ഇത്രയും സംഭവങ്ങളും കൂടെ ഇട്ട് കടുകും കൂടെ താളിച്ചൊഴിച്ച് കഴിഞ്ഞാൽ നല്ല കിടിലൻ കണവ തോരൻ റെഡിയായി. നമുക്ക് ഇതേപോലെ തന്നെ വേണമെന്നുണ്ടെങ്കിൽ തോരൻ ഇഷ്ടമില്ലാത്തവർക്ക് നമുക്കൊന്ന് ഇപ്പോൾ കണവ പുരട്ടിയെടുക്കാം, കണവ കറി വയ്ക്കാം. ഞങ്ങളിവിടെ കണവ പുരട്ടലും കണവ കറി വയ്ക്കലും ഒക്കെ വളരെ കുറവാണ്. എപ്പോഴും കണവ വാങ്ങിയാലും ഇതുപോലെ തോരൻ വെക്കുന്നതാണ് ഞങ്ങൾക്ക് കൂടുതൽ ഇഷ്ടം. ഞാൻ പറഞ്ഞില്ലേ, പിന്നെ ഇതിനെല്ലാം അരിപ്പുട്ടിൻ്റെ കൂടെയൊക്കെ കഴിക്കണം. ഗോതമ്പ് പുട്ടിൻ്റെ കൂടെ കഴിക്കണേക്കാളും കണവ തോരനും നല്ല അരിപ്പുട്ടും കൂടെ കഴിക്കണം, ഭയങ്കര ടേസ്റ്റാണ്. പിന്നെ ചോറിൻ്റെ കൂടെ ആണെങ്കിൽ പറയുകയും വേണ്ട. ഇതാ കടുകും കൂടെ താളിച്ചൊഴിച്ചിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ ജോലി. നല്ല കിടിലോൽ കിടിലൻ കണവ തോരൻ ഇതാ റെഡി ആയിട്ടുണ്ട്. ഇനി എന്തിൻ്റെ കൂടെയാണോ കഴിക്കാൻ ഇഷ്ടം അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് അങ്ങ് കഴിച്ചാൽ മാത്രം മതി. നമ്മുടെ വീട്ടിൻ്റെ നടയിൽ ആ എരിക്കിൻ്റെ സൈഡിലായിട്ട് വളർന്നു വന്ന ഒരു ഉമ്മത്തിൻ്റെ ചെടിയാണിത്. അപ്പോൾ ഇത് തൈയായിട്ട് നിന്നപ്പോഴേ ഞാൻ കണ്ടതാണ്. ഇതിന് രണ്ട് വശമുണ്ട്, നല്ലതുമാണ് ചീത്തയുമാണ്. അപ്പോൾ ഇത് കണ്ടിട്ട് ഒരാൾ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഉമ്മത്തിൻ്റെ ആ വിഷമാണെന്ന്. സത്യം പറഞ്ഞാൽ ഇത് വിഷവുമാണ്, പക്ഷേ ഇതിൻ്റെ ഇലയ്ക്ക് എന്തൊക്കെയോ ഗുണങ്ങളുണ്ട്. ആയുർവേദം മരുന്നിലൊക്കെ ഇത് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല. പിന്നെ ഞാൻ വിചാരിച്ചത് അവിടെ നിൽക്കട്ടെ എന്ന് വിചാരിച്ച് അങ്ങ് വളർന്നതാണ്. പക്ഷേ പിന്നെ ഈ പറയും പോലെ കണ്ട് കാണുന്നുമ്പാണല്ലോ ചെടികളൊക്കെ അങ്ങ് വളർന്നു വരണത്. ഇപ്പം നോക്കിയപ്പോഴേക്കും അതിൽ നിറച്ച് കായുമുണ്ട്. പിന്നെ ഇതാ കേശു കണ്ടില്ലേ, കേശു എപ്പോഴും നിന്ന് കളിക്കുന്നത് ആ ഒരു ഏരിയയിലാണ്. ഇപ്പോൾ പിന്നെ പേടിയായി. പിന്നെ അതുമല്ല, വീട്ടിൽ നിന്ന് അമ്മ വന്നപ്പോഴേക്കും അമ്മയും വഴക്ക് പറഞ്ഞ് ഉമ്മത്തിൻ്റെ കാ നിൽക്കണത് കണ്ടില്ലേ, അതങ്ങ് മുറിച്ച് കളയാത്തത്. പണ്ട് നമ്മുടെ വീട്ടിലൊക്കെ ഇങ്ങനെ വളർന്നു വരുമ്പോൾ തന്നെ നിങ്ങളെ പേടിച്ച് ഞാനത് മുറിച്ച് കളയുമെന്നൊക്കെ അമ്മയും കൂടെ ഇങ്ങനെ പറഞ്ഞപ്പോഴേക്ക് പിന്നെ അതൊരു പേടിയായി. അങ്ങനെ വിചാരിച്ച് എന്തായാലും ഇനി അവിടെ നിർത്തിയിട്ട് കാര്യമില്ല. അപ്പോൾ ഞാൻ ഇത്രയും വളരാനായിട്ട് അതിനെ അനുവദിച്ചില്ലേ. വളർന്ന് അത് കായ്ച്ചൊക്കെ തുടങ്ങി. അപ്പോഴേക്ക് ഇനി എന്തു പറയാനായിട്ട്, നമ്മൾ പൊന്ന് കായ്ക്കണ മരം ആയിരുന്നാലും പുരയ്ക്കും മീതെ ചാഞ്ഞാൽ അത് മുറിക്കണമെന്നാണല്ലോ പറയാറ്. അപ്പോൾ അതുകൊണ്ട് എന്തായാലും അത് മുറിച്ച് കളഞ്ഞ്. അപ്പോൾ അതാ മുറിച്ച് അവിടെ ഇട്ടപ്പോഴാണ് കേശു അതിൽ കായകളൊക്കെ നിൽക്കണ കണ്ടത്. മോനും സത്യത്തിൽ ഇതുവരെ അത് ശ്രദ്ധിച്ചിട്ടില്ലെന്നാണ് എനിക്ക് എപ്പോഴും മനസ്സിലായത്. ആൾ പറയുന്നുണ്ട് അമ്മ അതിൽ കായൊക്കെ നിൽപ്പുണ്ടെന്ന്. എന്തായാലും അതിനങ്ങ് മുറിച്ച് കളഞ്ഞ് കേശു അവിടെ ഇതാ ഫ്രണ്ട്സുമായിട്ടൊക്കെ കളിച്ചുകൊണ്ടൊക്കെ നിൽക്കുകയാണ്. അംഗൻവാടി വിട്ടെങ്കിലും ലാസ്റ്റ് പോണ മോളാണിത്. അപ്പോൾ ആളിൻ്റെ അമ്മ വന്നില്ല, അവിടെ നിൽക്കുകയാണ്. ടീച്ചറും അങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് പുള്ളിക്കാരിത്തയുടെ അമ്മേനെ. അങ്ങനെ കേശു അവിടെ നിന്ന് കളിക്കുകയാണ് പുള്ളിക്കാരിയുമായിട്ട്. അപ്പോഴാണ് അവിടെ ഒരു കൊച്ചങ്ങ കിടക്കണ കണ്ടത്. അപ്പോൾ രണ്ട് ദിവസം മുന്നേ ഇതേപോലെ ഞങ്ങളുടെ വീട് തൊട്ടടുത്തൊരു തമിഴ് ഫാമിലിയുണ്ട്. അപ്പോൾ അതിൽ അവിടുത്തെ കൊച്ച് ഇതേപോലെ ഈ കൊച്ചങ്ങ കഴിക്കണത് കണ്ട്. നമ്മുടെ കൊച്ചങ്ങ എന്നല്ല, സത്യത്തിൽ വെള്ളക്ക എന്നാണ് ഞങ്ങളിതിനെ പറയണത്. അപ്പോൾ കൊച്ചങ്ങയെന്നും അങ്ങനെ പല പേരിലൊക്കെ ഇത് പറയുമല്ലോ. അങ്ങനെ ഞാൻ പെട്ടെന്ന് പറഞ്ഞു, ജ്യോതി മോളിത് കൊച്ചങ്ങ കഴിക്കണുണ്ടെന്ന് പറഞ്ഞ്. അപ്പോൾ അവൾ പറഞ്ഞ് എന്താണെന്ന് വെച്ചാൽ, അത് സാരമില്ല, കഴിക്കാനായിട്ട് കൊടുത്തത് തന്നെയാണ്. ഇത് കഴിക്കുമ്പോൾ ഭയങ്കര ഗുണങ്ങളാണെന്ന് പറയണം. ഇതിന് ഇമ്മ്യൂണിറ്റി പവർ കൂടും. അതുപോലെ തന്നെ ആളിൻ്റെ അമ്മായി ഹസ്ബൻഡിൻ്റെ അമ്മ ഷുഗറിന് വേണ്ടി ഈ കൊച്ചങ്ങയാണ് കഴിക്കണതെന്ന്. ഷുഗറിന് വേണ്ടിയല്ല, ഷുഗർ വരാതിരിക്കാനായിട്ട് കൺട്രോൾ ചെയ്യാൻ വേണ്ടി
ഇതിൻ്റെ ആ തോലൊക്കെ ഉരിച്ച് കളഞ്ഞിട്ട് അതിൻ്റെ ഒരു വൈറ്റ് പോർഷൻ ഉണ്ടല്ലോ ആ സംഭവം കടിച്ചങ്ങ് കഴിക്കുമെന്ന്. അപ്പോൾ ഷുഗർ കൺട്രോൾ ചെയ്യാനായിട്ട് നല്ലതാണ്. അതുപോലെ തന്നെ നമുക്ക് ലൂസ് മോഷനും ഒമിറ്റിംഗ് ഒക്കെ വന്നിട്ട് അങ്ങ് സഹിക്കാൻ പറ്റാണ്ട് എന്ന് വെച്ചാൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ ആവുക, നമ്മൾ കുഴഞ്ഞു പോകുന്ന അവസ്ഥ, ആ സമയത്തും ഇതേപോലെ ഒരു കൊച്ചെങ്ങ കട്ട് ചെയ്ത് കൊടുത്താൽ അല്ല കഴിച്ചാൽ പെട്ടെന്ന് പിടിച്ച് കെട്ടിയത് കണക്ക് ഈ ഒരു ലൂസ് മോഷനും ഒമിറ്റിംഗും ഒക്കെ നിൽക്കുമെന്നാണ് പുള്ളിക്കാരി പറഞ്ഞത്. ഇതൊക്കെ നാട്ടറിവാണ്. പറഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ആദ്യം അതിശയം തോന്നി. നമ്മൾ പണ്ട് ഈ കൊച്ചെങ്ങ എന്തിനാണ് എടുക്കണതെന്ന് വെച്ചാൽ നമ്മൾ ഈ മൈലാഞ്ചി അരയ്ക്കുന്ന സമയത്ത് അതിൽ നിറം കൂടാൻ വേണ്ടി കൊച്ചെങ്ങ തല്ലിയിട്ടിട്ട് അരച്ച് മൈലാഞ്ചിയോടൊപ്പം അരച്ചിട്ടാൽ അതിൻ്റെ നിറം മൈലാഞ്ചിയുടെ കളർ കൂടുമെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. നമ്മൾ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. ഈ ഒരു സംഭവം ആദ്യമായിട്ടാണ് അറിഞ്ഞത്. പിന്നിതാ ഇന്ന് രാത്രി ആയപ്പോഴേക്ക് പുള്ളിക്കാരൻ പാചകം ചെയ്യാനായിട്ട് കയറിയിട്ടുണ്ട്. വേറൊന്നുമല്ല, മോഹൻലാൽ എന്തോ കുക്ക് ചെയ്യണ ഒരു വീഡിയോ കണ്ടതാണ്. ഇപ്പം പുള്ളിക്കാരനെന്ന് വെച്ചാൽ ഭയങ്കര ഡയറ്റിങ്ങാണ്, ഒരു ഹെൽത്ത് കോൺഷ്യസ് ആണ്, ആഹാരമൊക്കെ കൺട്രോൾ ചെയ്ത് മാത്രമേ കഴിക്കുള്ളൂ, എന്നെ പോലെയൊന്നുമല്ല. അപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മുട്ട വെച്ചിട്ടെന്തോ ഒരു സംഭവമാണ്. അത് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഒരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് വെള്ളം നല്ലതുപോലെ വെട്ടിത്തിളപ്പിക്കണം. വെട്ടിത്തിളപ്പിച്ചിട്ട് അതിലേക്ക് ഒരു പാത്രത്തിലേക്ക് മുട്ട നമ്മൾ പൊട്ടിച്ചൊഴിച്ചിട്ട് ആ മുട്ട അതേപോലെ ആ തിളച്ച വെള്ളത്തിലോട്ട് അങ്ങ് ഇട്ട് കൊടുത്തിട്ട് സെക്കൻഡുകൾ കൊണ്ട് തന്നെ ആ മുട്ട അതിൽ നിന്ന് എടുക്കണം. എന്നാൽ മാത്രമേ നമ്മൾ കറക്റ്റ് ആ ഒരു ഇതിൽ ആ മുട്ട കിട്ടുള്ളൂ. അപ്പോൾ വെള്ളം നല്ല വെട്ടി തിളച്ചിട്ടുണ്ട്. അതിലേക്ക് ഇതാ ആ ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ചത് ഇട്ട് കൊടുക്കുകയാണ്. ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഉടനെ തന്നെ ഇതാ അതിനെങ്കിൽ കോരി എടുക്കണം. അപ്പോഴേക്കും നമ്മൾ ബുൾസ അടിച്ചൊക്കെ എടുക്കില്ല, അതേ ഒരു രീതിയിൽ ആ മുട്ട കിട്ടും. പക്ഷേ രണ്ടാമത് ഞാനൊന്ന് ചെയ്ത് നോക്കി, പക്ഷേ ഞാനിട്ടപ്പോൾ കുറച്ചധികം സമയം അതിലിട്ട് ആ വെള്ളത്തിൽ കിടന്ന് അതങ്ങ് വെന്തുപോയി. ഇപ്പം ഇതാ ഇതേപോലെ കിട്ടും. ഇതാകുമ്പോൾ നമുക്ക് ഓയിൽ ഫ്രീയുമാണ്, നല്ല ഹെൽത്തി ആയിട്ട് കഴിക്കാൻ പറ്റും എന്നാണ് മോഹൻലാൽ പറഞ്ഞത്. അപ്പോൾ പുള്ളിക്കാർ അതേപോലെ ചെയ്ത് നോക്കിയിട്ട് സംഭവം സക്സസ് ആയിട്ടുണ്ട്. പിന്നെ ഇനി അതിലേക്ക് കുറച്ച് ഉപ്പുപൊടിയും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കുരുമുളക് പൊടിയും കൂടെ തൂറ്റിയിട്ട് അങ്ങ് കഴിച്ചാൽ മതി, നല്ല ടേസ്റ്റാണ്. അപ്പോൾ കേശു എത്തിയിട്ടുണ്ട്. ഞങ്ങൾ ഇവിടെ എന്താണ് കുക്ക് ചെയ്യണതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇതാ അവിടെ വന്നിരിക്കുകയാണ്. പിന്നെ പുള്ളിക്കാരൻ രാത്രി കഴിക്കാൻ വേണ്ടി ഗോതമ്പിൻ്റെ ബ്രെഡ് ഉണ്ടല്ലോ, അതാണ് വാങ്ങിക്കൊണ്ട് വന്നത്. അപ്പോൾ അച്ഛനും മോനും കൂടെ ആ ഗോതമ്പ് ബ്രെഡും ആ മുട്ടയൊക്കെ കഴിക്കുകയാണ്. എനിക്കാണെങ്കിൽ സത്യം പറഞ്ഞാൽ ഗോതമ്പ് ബ്രെഡ് കണ്ടപ്പോഴേ ദേഷ്യം വന്നു, എനിക്കിഷ്ടമല്ല അത് കഴിക്കാനായിട്ട്. അങ്ങനെ എന്തായിരുന്നാലും ഭയങ്കര ടേസ്റ്റ് എന്ന് പറഞ്ഞ് രണ്ടാളും കഴിക്കണമുണ്ട്. സത്യത്തിൽ നല്ല ഹെൽത്തി ഫുഡൊക്കെയാണ്, നമുക്കാണെങ്കിൽ വായിക്ക് രുചിയും കൂടെ വേണമല്ലോ, അതല്ലേ നമ്മുടെ അവസ്ഥ. അങ്ങനെ എനിക്ക് വേണ്ടെന്ന് പറഞ്ഞിട്ടും നീ കഴിച്ചു നോക്കാമെന്ന് പറഞ്ഞ് നിർബന്ധിച്ച് തന്നതാണ്. എനിക്ക് ആ മുട്ട പ്രശ്നമില്ല, ഇഷ്ടപ്പെട്ടു. ഗോതമ്പ് എന്തോന്ന് ബ്രെഡ് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ ഇനി നമ്മൾ ആഹാരമൊക്കെ കഴിച്ച് ഞങ്ങൾ ഉറങ്ങാനായിട്ടൊക്കെ പോവുകയാണ്. അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളിത് കാണുന്നത് FBയിലാണെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യണേ, അല്ല യൂട്യൂബിലാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. പുതിയ വീഡിയോയും പുതിയ പുതിയ വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.